2022-ലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നെന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാൻ കഴിയുന്ന മത്സരമാണ് ഫൈനലിസീമ 2022 അഥവാ കോൺമെംബോൾ യുവേഫ കപ്പ് ഓഫ് ചാമ്പ്യൻസ്. അതായത് യുവേഫ യൂറോകപ്പിൻ്റെയും കോൺമെംബോൾ കോപ്പ അമേരിക്കയുടെയും ചാമ്പ്യൻസ് തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം. ഇതിനു മുമ്പ് രണ്ട് തവണയാണ് ഈ മത്സരം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്, 1985-ലും 93-ലും. 85-ൽ ഫ്രാൻസ് ജേതാക്കളായപ്പോൾ 93-ൽ അർജൻറ്റീന കിരീടമുയർത്തുകയും 29 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2022-ൽ ആ കിരീടം നിലനിർത്തുകയും ചെയ്തു. ലൗട്ടാരോ മാർട്ടിനസ്, ഏഞ്ചൽ ഡിമരിയ, പൗളോ ഡിബാല എന്നീ മൂന്ന് താരങ്ങളാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തെങ്കിലും ഈ മത്സരം കണ്ടുകൊണ്ട് നിന്ന ഏതെങ്കിലും ആരാധകനോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും ഈ മത്സരത്തിൽ അർജന്റീനയുടെ വിജയത്തിന് കാരണം ദ ക്യാപ്റ്റൻ, ദ ലെജൻഡ്, ദ റിയൽ ഹീറോ ലയണൽ മെസ്സി തന്നെയാണെന്ന്. എന്തുകൊണ്ടാണ് ഗോട്ട് എന്ന പദവിക്ക് താൻ അർഹനെന്ന് മെസ്സി വരച്ചു കാട്ടുകയായിരുന്നു ഈ ഒരു മത്സരത്തിൽ. മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചും മറ്റാരും തന്നെയല്ല, മെസ്സി തന്നെയാണ്. പൗളോ ഡിബാല, ലൗട്ടാറോ മാർട്ടിനസ് എന്നീ താരങ്ങളുടെ ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയതും മെസ്സി തന്നെയാണ്. ഒന്ന് രണ്ട് ആങ്കര മെസ്സി ചാൻസസും നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. ലൗട്ടാരോ മാർട്ടിനസിൻ്റെ ആ ഗോളിന് അസിസ്റ്റ് നൽകുന്ന സമയത്ത് മെസ്സിയുടെ കൂടെ ഒരു ഡിഫൻഡർ ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം കൃത്യമായി അത് പ്ലേസ് ചെയ്തു. ഫൈനൽ സീമയുടെ ആദ്യ പകുതിയിൽ ഇറ്റലിയുടെ മികച്ച അറ്റാക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും അർജൻറ്റീന ഡിഫൻസ് അതെല്ലാം തടുത്തിടുകയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ മെസ്സിയുടെ പെർഫോമൻസ് കൂടാതെ അർജൻറ്റീനയ്ക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മികച്ച ഡിഫൻസ് കൊണ്ട് തന്നെയാണ്. ലയണൽ സ്കലോണിയുടെ മികച്ച സബ്സ്റ്റിറ്റ്യൂഷൻസും മത്സരത്തിൽ അർജൻറ്റീനയ്ക്ക് ഒരു അഡ്വാൻറ്റേജായി മാറുകയായിരുന്നു. പൗളോ ഡിബാല സബ്സ്റ്റിറ്റ്യൂഷനായി അവസാന മിനിറ്റിൽ, എനിക്ക് തോന്നുന്നു ഇഞ്ചുറി ടൈമിൻ്റെ ആരംഭത്തിലാണ് അദ്ദേഹം മത്സരത്തിലേക്ക് കയറി വന്നത്, എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചുവെന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അർജന്റീന ആരാധകർക്ക്. എന്തായാലും അർജന്റീനയുടെ വേൾഡ് കപ്പ് ഒരുക്കങ്ങൾക്ക് ഒരു ബൂസ്റ്റ് തന്നെയാണ് ഈ ഫൈനലിസീമ കിരീട നേട്ടം നൽകുന്നത്. ലയണൽ മെസ്സിയുടെ രണ്ടാമത്തെ ഇന്റർനാഷണൽ കിരീടം കൂടിയാണ് ഫൈനലിസീമ. ഈ ഒരു കിരീട നേട്ടത്തോടുകൂടി അത്രയിൻ്റെ മണമുള്ള ഖത്തറിലെ പുൽനാമ്പുകളെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ആദ്യത്തെ വേൾഡ് കപ്പ് കിരീടവും അർജന്റീനയുടെ മൂന്നാം ലോക കിരീടവും ഉയർത്തുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ അർജന്റീന ആരാധകർക്ക് ഫൈനലിസീമ ദിവസം സന്തോഷം നൽകുന്നതായിരുന്നെങ്കിലും ഇറ്റലിയുടെ ആരാധകർക്ക് നേരെ മറിച്ചായിരുന്നു. 2018 റഷ്യൻ ലോകകപ്പിൽ യോഗ്യത നേടാൻ സാധിക്കാത്തതിൻ്റെ വിഷമം അവർ യൂറോകപ്പിൽ തീർത്തതാണെങ്കിലും 2022 ഖത്തർ ലോകകപ്പിലേക്ക് യോഗ്യത നേടാൻ പറ്റാത്തതും 2022 ഫൈനലിസീമ കിരീടം അർജന്റീനയ്ക്കെതിരെ തോറ്റ് നഷ്ടപ്പെടുത്തിയതും ആരാധകരുടെ വിഷമം ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ അവർ ആവേശം ഒട്ടും ചോരാതെ അസൂറിപ്പടയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ എന്നും ഇറ്റാലിയൻ ടീമും ഇറ്റാലിയൻ ഫുട്ബോളും ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബുകളും പഴയ പ്രതാപത്തിലേക്ക് തന്നെ വീണ്ടും എത്തട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. എന്തായാലും അർജന്റീനയുടെ ഒരു തേരോട്ടം തന്നെ ഈ വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഫൈനലിസീമയിലൂടെ അർജന്റീന ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തും നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ചെയ്തും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ഗൈസ്, ബൈ.